Hello, guys! Hello, guys! Appo nammala Mallu Gamer. Okay, adhe Mallu Gamer. Pudhiya oru lifestyle lesson thodangi. Hey, try poda. Okay, pudhiya lifestyle lesson thodangi. Appo aa oru lifestyle lesson il nammal kalichal engane irikkum. Okay, adhaan nammal ivide kandupidikkan povunnathu. Let's see. അങ്ങനെ ഒരു ദിവസം അവിടെ കുത്തി ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മല്ലു ഗെയിമർ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ബ്രോ, ഞാൻ പുതിയ സെർവർ തുടങ്ങി. പിന്നെ നേരെ ഒന്നും നോക്കില്ല, നേരെ കമ്പ്യൂട്ടർ ഓണാക്കി പി സി കത്താതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം ഞാൻ നേരെ ആ ഐ പി അങ്ങോട്ട് കോപ്പി ചെയ്ത് നേരെ ടി ലോഞ്ചറിൽ പോയി ടി ലോഞ്ചർ ഓപ്പൺ ചെയ്തു ആഡ് സെർവർ കൊടുത്തു. കൊടുത്തതിന് ശേഷം നേരെ അവന്റെ ഐ പി അഡ്രസ് അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് മല്ലു എന്ന് പേരും കൊടുത്ത് അങ്ങോട്ട് കയറി. അകത്ത് കയറിയിരിക്കണം. അപ്പൊ എന്റെ കൂടെ സഹായത്തിനായിട്ട് നമ്മളിപ്പോ സെബുമാനെ കൂട്ടിയിട്ടാണ് നമ്മൾ പണി തുടങ്ങാൻ പോണത്. അപ്പൊ കട്ട ഗ്രൈൻഡിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആർമറൊക്കെ ഒപ്പിച്ച് സെറ്റ് ആക്കാനാണ് നമ്മൾ ഉദ്ദേശം. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ തുറക്കണം. നമുക്ക് ലൈഫ് സ്റ്റൈൽ നമ്മളായിരിക്കണം കിങ് മല്ലൂരെ കടിച്ച് വെളി കാണണം. നടക്കാത്ത കാര്യമാണ്, എന്നാലും കുഴപ്പമില്ല. മല്ലുവിനെ അടിക്കാൻ നമ്മൾ നോക്കും ഗൈസ്. ഓക്കെ, അല്ലടാ സുമനെ നോക്കുമല്ലേ. ഓക്കെ, നിന്റെ കൂടെ ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. അപ്പൊ ഇവിടെ നിന്ന് എന്തായാലും ഇതാണ് ഇപ്പൊ നമ്മുടെ സ്പോൺ ഏരിയ. അപ്പൊ ഇവിടെ നിന്ന് ഒരു 10,000 2,000 അങ്ങ് കഴിഞ്ഞ് അങ്ങ് പോണം. അപ്പൊ 1,000 ബ്ലോക്ക് പോയിട്ട് നമുക്ക് കാണാം. അമ്മച്ചേ, എടാ നീ ചത്താ, എടാ ചത്ര, എന്തുവാടേ നീ. ഇതിങ്ങനെ ഒരു വീടുണ്ടാക്കും, ഞാൻ അതിനുമ്പേ അങ്ങത്താം. അപ്പൊ നമ്മളിങ്ങനെ ബേസ് ഒക്കെ കണ്ടുപിടിച്ച് ശേഷം നമ്മളിങ്ങനെ ടി എൻ ഡി പ്രൂഫ് ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ ബേസ്, അപ്പൊ നമ്മളെ കൂടെ നമ്മൾ ടി എൻ ഡി പ്രൂഫ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് നമ്മളെ ഹിയർ ഡയമണ്ട് അണ്ണാച്ചിയാണ്. സോ ഹിയർ ഡയമണ്ട് അണ്ണാച്ചിക്ക് ഒരു ബിഗ് ഹൈ. അതിനുശേഷം ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് സംഭവം എന്ന്. അപ്പം എന്താ, ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ഇവിടെ ഫാമൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ ഇവിടെയാണ് നമ്മളെ ബേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സ്ഥലത്ത് സീക്രട്ട് ആയിട്ട് ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മളെ സീക്രട്ട് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മെയിൻ ആയിട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടാൽ അറിയാം, മനസ്സിലേക്കാണ് താഴില്ലേ, ഡയമണ്ട് ഒക്കെ കയ്യിലുണ്ട്. പിന്നെ അയണൊക്കെ ഉണ്ട്, അയണൊക്കെ അതിന്റെ തൊച്ചയാണ്. ഞാൻ ഡയമണ്ടിന്റെ ഭാഗമായി മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആക്സിഡന്റ് ആയിട്ടൊന്ന് ചത്തു ചെറുതായിട്ട്. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് ഇവിടെ ഇങ്ങനെ മൂഞ്ചി തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവനെ സഹായിക്കാം. എവിടെ, ഓക്കെ, അയ്യോ സ്ലാബ് ആണ്. ഓക്കെ, സോ സ്ലാബ് എവിടെ, സ്ലാബ് സ്ലാബ്, ഓക്കെ സ്ലാബ് എടുത്തു വയ്ക്കുന്നു. ഒന്ന് ഓക്കെ, അപ്പം ഇവിടെ കണ്ടില്ലേ നമ്മളെ മാറ്റൊക്കെ വെച്ച് സെറ്റ് ആക്കി നമ്മളെ ഹീ ഡയമണ്ട് പൊളിയാക്കി വെച്ചൊക്കെയാണ്. അപ്പൊ നമുക്ക് നമ്മളെ റൂഫും കൂടെ ഒന്ന് ചെറുതായിട്ട് പണിയാം. എന്തായാലും നമ്മൾ ഇവിടെ അല്ല ബേസ് വെക്കണം, നമ്മൾ ഇതല്ല മെയിൻ ബേസ്, ഇതല്ല നമ്മൾ വേറൊരു ബേസ് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പറയണതായിരിക്കും എവിടെയാണ് ബേസ് വെക്കാൻ പോണത്. പക്ഷെ ക്വാർട്സ് ഒന്നും പറഞ്ഞിരില്ല കേട്ടോ, മനസ്സിലായി. ബട്ട് നമ്മൾ ക്വാർട്സ് ഒന്നും പറഞ്ഞില്ല. ബേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കണ്ടുപിടിക്കാനേ പറ്റൂല, ഒരു കാലത്ത് കണ്ടുപിടിക്കാൻ പറ്റൂല, അത് നമുക്ക് മാത്രം അറിയാവും. ആ ബേസിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ എന്തായാലും ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയില് മെയിൻ ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു ഇതുണ്ട്. അതായത് നമ്മുടെ ആർമർ ഫുള്ള് സെറ്റ് ചെയ്യണം. അപ്പൊ ഹിയർ ഡയമണ്ടിന് ആർമർ സെറ്റ് ചെയ്യണം, എനിക്ക് ആർമർ, എന്റെ കളഞ്ഞ ആർമർ നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ സെബുമോനും കൂടെ ആർമർ സെറ്റ് ചെയ്യണം, അവ ഇപ്പൊ കളിക്കാനില്ല. അപ്പം ഫയർ ടെക്സിന് ഓൾറെഡി ആർമർ ഒക്കെ സെറ്റ് ചെയ്ത് അവനാണ് ഇവിടെ ബേസിൽ പകുതി മറ്റേ ഇതൊക്കെ വെച്ചത്, മറ്റേ ഫാം ഒക്കെ സെറ്റ് ചെയ്ത് അവനാണ്. അപ്പൊ ഇനി നമുക്ക് എനിക്ക് അവനൊക്കെ ഉള്ള ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. ഓക്കെ, സോ നമുക്ക് ആർമർ സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്കുള്ള ആർമർ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് എടുത്തിടാം. രണ്ടോ മൂന്നായി, അയ്യോ ഷൂ ആണോ, ഇല്ലണ്ട് ഷൂ ഞാൻ തകർത്ത് വെച്ചല്ലേ. മൂഞ്ചി ഗായ്സ്, ഓക്കെ, അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ട് സോഡിനുള്ള ആർ ഡയമണ്ട് ഇല്ല, ഇതില്ല ടൈണ്. അപ്പൊ സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ സ്റ്റിക്ക് വെച്ച് നമുക്ക് സോഡും കൂടെ ഒന്ന് ഉണ്ടാക്കിക്കളയാം. യെസ് ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ ഡയമണ്ട് സോഡ കിട്ടി, കണ്ടല്ല. ഏ, അപ്പൊ നമ്മൾ ഫൈനലി അങ്ങനെ നമ്മൾ ഡയമണ്ടിന്റെ സോഡായി.
പിന്നെ അയൺ ആർമറൊക്കെ ഇത്രയും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ലൈഫ് സ്റ്റൈലിന്റെ മെയിൻ പരിപാടികൾ തുടങ്ങുന്നതിന് നമുക്ക് എന്തായാലും നമ്മളെ ഇത് വയ്ക്കണം. മെയിൻ ആയിട്ട് ബേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആൾക്കാരെ ട്രാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ ട്രാപ്പ് ചെയ്യാനുള്ള ട്രാപ്പ് ഒക്കെ നമ്മൾ ഇനിയിപ്പം കൊണ്ടുവരാൻ പോവുകയാണ്. സോ നമ്മൾ തൽക്കാലം നമ്മൾ ഇത്ര ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മള് ഇനി നിങ്ങൾക്ക് ഒരു ബേസ് അടുത്ത് നമ്മൾ വെക്കണ ബേസ് വെച്ചിട്ട് വേണം നമുക്ക് ആ ട്രാപ്പ് സെറ്റ് ചെയ്യണം. ഓക്കെ, സോ ആ ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നെ പറഞ്ഞിരുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്കി ഡയമണ്ട് ഗ്രൈൻഡ് ചെയ്യാനുള്ള സംഭവമാണ്. ബട്ട് അയോഡ് ഡൈ ഗ്രൈൻഡ് ചെയ്യണത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഭാഗ്യവശാൽ. അത് എന്തുകൊണ്ടാണെന്ന് മറന്നുപോയി, എനിക്ക് പി സി ക്രാഷ് ആയെന്ന് തോന്നുന്നു. അതെന്താണെന്നോ സ്ട്രീം ലാബ്സ് ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്ട്രീം ലാബ്സ് അത് റെക്കോർഡ് ആയിരില്ല. എന്തായാലും ബാക്കി നമുക്ക് കളിച്ച് കാണാം. അപ്പൊ നമ്മൾ ഫൈനലി നമ്മളെ ടി എൻ ഡി പ്രൂഫ് ആയിട്ടുള്ള നമ്മൾ ഫ്ലോർ നമ്മുടെ ഹിയർ ഡയമണ്ട് സക്സസ്ഫുള്ളി തീർത്തിട്ടുണ്ട്. അപ്പം ഇനി എന്തിനാന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ എന്ത് ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പൊ നമ്മൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇനി ഒരു ക്രീപ്പറിനെ ഇൻവൈറ്റ് ചെയ്യണം. കാരണം നമ്മൾ വർക്കാവണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ക്രീപ്പറിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ക്രീപ്പറിനെ കണ്ടുവരാനാണ് നമ്മുടെ പരിപാടി. പക്ഷെ ക്രീപ്പറിനെ ഇവിടെ കാണാനില്ല, ഇവിടെ പോയോ? നമുക്ക് എന്തായാലും മലരെ മോളിച്ച് നോക്കാം. ക്രീപ്പറേ 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 എവിടെ പോയി ക്രീപ്പറേ? ഏ ഏ ഏ ബാ 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 ക്രീപ്പറേ ബാ, ഓടി ബാ, ചാടി വാ, വളി വിട്ട് വാ. ഏ ക്രീപ്പറേ വാ, എവിടെ പോണ? അയ്യോ, ചെറുതായിട്ട് ഫ്ലോപ്പ് ആയതാ. അപ്പൊ അടുത്ത അടുത്ത ക്രീപ്പർ നോക്കാം. ഇപ്പോഴാണ് നമ്മളെ നമ്മളെ ടൈം. യെസ്, ഗൈസ്, അപ്പൊ നമ്മളെ ടി എൻ ഡി പ്രൂഫ് ആയ നമ്മളെ വീട് സക്സസ് ആണ് ഗൈസ്. ഓക്കെ, അപ്പൊ താങ്ക്സ് ടു ഹിയർ ഡയമണ്ട്. അയ്യോ, അങ്ങനെ അത് സെറ്റായി ഗൈസ്. അപ്പം നമ്മള് ബേസ് സെറ്റ് ചെയ്ത് അയൺ ആർമർ സെറ്റ് ചെയ്ത് ഡയമണ്ട് സോഡ് ഉണ്ടാക്കി പശുവിനെ പിടിച്ചോണ്ട് വന്ന് ഇങ്ങനെയാണ് പരിപാടി. നമ്മളെ ഇത്രയും കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ള നമ്മൾ ബാക്കിയുള്ള അടുത്ത സെക്കൻഡ് എപ്പിസോഡിലായിട്ട് ചെയ്യാൻ വിചാരിച്ച്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇപ്പം നിർത്തി പോവുകയാണ് ഗൈസ്. അപ്പം ഇനി മറ്റൊരു രീതിയിൽ നമ്മൾ ബാക്കി ചെയ്തതായിട്ട് നമ്മൾ അതിൽ കാണിക്കുന്നതായിരിക്കും. സോ ഇസ് വി മാർ റെഡി ആറ്റ് സൈനിങ് ഓഫ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ട് ആർമറും പിന്നെ നമ്മൾ പുതിയ ബേസ് എവിടെയാണ് വെക്കണത്, എന്ത് ബേസ് ആണ് വെക്കണത്, എങ്ങനെയാണ് വെക്കണത്, പിന്നെ അതിന് ബാക്കി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട് നിങ്ങൾക്ക്. അപ്പം എന്തായാലും ഞാൻ പോകുന്നു, ബൈ ബൈ, അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ. Drunk and tipsy in the shop, Kull and curry on the house, Vibing with the nut pump, Tripping on a kuttu pattu. In the shop, Tripping in poon thoop, Vibing with the thing, Chilling with the jungle.